എന്തപ്പാ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാവാ? ആശാൻ പറഞ്ഞാ ഞാൻ വേണ കടലീച്ചാടും. ധൈര്യമായിട്ട് പറ. എല്ലാ കൊല്ലവും പള്ളിപ്പെരുന്നാളിന് ഞാൻ നാടകം ചെയ്യാറുള്ളത് അറിയാമല്ല. ഇക്കൊല്ലത്തെ നാടകത്തില് ഒരു പ്രധാന വേഷം നീ ചെയ്യാൻ പോവുകയാണ്. നാടകത്തിന് വേണം ഞാൻ ചെയ്യാൻ പോണെന്ന ആശാന് കണ്ട് തലക്ക് പിടിച്ചെന്നാ തോന്നണേ. ഞാൻ പറയണത് നീ കേക്ക്. നിനക്ക് നല്ല താളബോധമുണ്ട്. നിന്റെ പാട്ടും ചവിട്ടും കണ്ടപ്പോ എനിക്ക് ബോധ്യായി. അത് പിന്നെ എന്റെ അപ്പൻ ചവിട്ട് നാടകക്കാരനായിരുന്നു. കൊച്ചിൻ നാളിലെ അപ്പന്റെ ചവിട്ട് നാടകം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൻ മരിച്ചെങ്കിലും രക്തത്തിലുള്ള മറക്കാൻ പറ്റുവാ. പക്ഷെ അതുപോലല്ല നാടകം. എന്റെ ഇഷോ എനിക്കൊന്നും വയ്യ. എന്റെ കൈയും കാലും മറയ്ക്കും. ഈ വായിക്കൊള്ളാത്തതും കടിച്ചാ പൊട്ടാത്തതുമായിട്ട് ഓരോന്ന് പറയേണ്ടി വരില്ലേ? എന്താണ് അതിന്റെ പേര്? ഡയലാങ്ക. എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എടാ അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന്. ആശാൻ ശരിപ്പെടുത്തി തന്നാലും ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. എനിക്ക് വയ്യപ്പ. എടാ അതിനുള്ള ധൈര്യം ഞാൻ തരാന്ന്. ഏറ്റ ഏറ്റു ഏറ്റല്ല. എങ്കിലും ഒരു കൈ നോക്കാം. അല്ല ആശാന, ഞാൻ ഹീറോയാണ്. അതെന്താണ് നീ ഹീറോ വേഷം മാത്രമേ ചെയ്യത്തുള്ള? വില്ലൻ വേഷാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഹീറോ പിടിച്ചിട്ട് ഇരിക്കും, എന്റെ സ്വഭാവവും മാറും. ഇയാളാണാ? പാതിര വരെ അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേട് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. വേറെ ആരെയും കിട്ടിയില്ലേ അപ്പന്? എന്താണ്ടി മോളെ അവന്റെ ഒരു താളബോധം? പാരമ്പര്യമാണ് കേട്ടാ. കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ചു കൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ള. ഇതിനെയൊക്കെ വിളിച്ചെഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി. എന്താണെന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എടി കൊച്ചേ, എന്താ എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞാന്ന്? തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ല എന്ന് തന്നെ. ദേ ആശാന്റെ മോളായി പോയി കേട്ടാ. അല്ലെങ്കിൽ ആ എന്റെ മോന്ത കൊള്ളു നിലന്ന്. ഈ മോന്തയെ വെച്ചുകൊണ്ടാ എത്ര നാള് ജീവിച്ചത്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ. പോയി പണി നോക്ക്, ഞാൻ എന്റെ പാട്ടിന് പോണം. ഞാൻ നിങ്ങളുടെ പുറകെ വന്ന. ഇല്ലല്ല, തേനെ പാലയെന്ന് വിളിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കുകയാണ്. പോവില്ല, എനിക്ക് നാണവം വേണ്ട, ഒരു കുന്തവും വേണ്ട. എവിടെ നിക്കണ്ടോ ലസാമ്മേ? നീ ഇനി മിണ്ടരുത് കേട്ടാ. നാട്ടു വന്നേ. ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ നടക്കുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പൻ അതങ്ങ് മറന്നു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ് പേര്? ആ എന്തെങ്കിലും ആകട്ടെ. നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിൽ സ്റ്റേജിൽ കിടന്ന് തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷം കണ്ട് എന്റെ അടുത്ത് വേണ്ട, എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറുമെന്ന് തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ. ഇത് മഹാമോശമായി പോയി കേട്ടോ ആശാൻ. പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്? ഒരു കാര്യം ചെയ്, ഇതിനൊരു മീശം വരെ ചാൺവേഷം കെട്ടിച്ചേ. ഇതിലേ കിടക്ക്, ഞാൻ പോണേക്കാനാണ് പറഞ്ഞത്. നീ അങ്ങനെ പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട. ന്യായനം വേറെയാണ്. മേത്തൂന്ന് കൈ, ആ മേത്തൂന്ന് കൈയെടുക്ക. ആലോഹ്യം വേണ്ട. അപ്പന്റെ നിപ്പ് വേണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്. എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങാട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പം ഓരോ കുന്ത്രാണ്ട് വിളിച്ചോണ്ട് വന്നോളും. പൊക്കോണ എന്റെ മുമ്പിൽ നിന്ന്. ആ ഹന്ദീശോയേ.